നമസ്കാരം. പി കെ കുഞ്ഞാലിക്കുട്ടിയെ ആരെങ്കിലും രാഷ്ട്രീയം പഠിപ്പിക്കണം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലീഗുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയതന്ത്രജ്ഞത എന്താണ് എന്ന്. എം പി സ്ഥാനം അവിടെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് വെറുതെയൊന്നുമല്ല. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വച്ചു തന്നെയാണ് എന്നാണ് ജനസംസാരം. നമുക്കറിയില്ല കേട്ടോ. എന്തായാലും കഴിഞ്ഞ ദിവസം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങി എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം, അതായത് അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ ലേഖനം സംബന്ധിച്ച വാർത്തകളൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്തായാലും കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയോ അല്ലെങ്കിൽ പണ്ടേ വിഴുങ്ങിയതാണോ, യു ഡി എഫിനെ മൊത്തം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ലീഗാണ്. കോൺഗ്രസിന്റെ നേതാക്കളെ പോലും സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയുന്നതും നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും ലീഗാണ് എന്ന തരത്തിലുള്ള വാർത്ത മുഖ്യമന്ത്രി പറഞ്ഞതാകട്ടോ, നമ്മളാരും പറഞ്ഞതല്ല. എന്തൊക്കെയായാലും കുഞ്ഞാലിക്കുട്ടിയുടെ നയതന്ത്രജ്ഞതയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തും ഒക്കെ ഇപ്പോൾ സത്യദീപം ഓഫീസിൽ അദ്ദേഹത്തെ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. കാര്യം ലീഗിന്റെ കാര്യങ്ങൾ ന്യായീകരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടെന്നും കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കുമൊക്കെ ഉള്ള ഈ അവസ്ഥയിൽ, തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഈ ഒരവസ്ഥയിൽ, ഇത് ലീഗിന്റെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇത് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. അദ്ദേഹം സത്യദീപത്തിന്റെ ഓഫീസിലെത്തിയ വാർത്ത നമുക്കൊന്ന് നോക്കാം. മുസ്ലിം ലീഗിനെതിരെ മുഖപ്രസംഗം എഴുതിയ കത്തോലിക്ക സഭാ പ്രസിദ്ധീകരണമായ സത്യദീപത്തിന്റെ ഓഫീസിലെത്തി കുഞ്ഞാലിക്കുട്ടിയുടെ നയതന്ത്ര നീക്കം എന്ന് പറഞ്ഞാണ് ഈ വാർത്ത ആരംഭിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ സമുദായങ്ങളെ യു ഡി എഫിനൊപ്പം നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സത്യദീപം എന്തെങ്കിലും തെറ്റിദ്ധാരണാജനകമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് എത്തിയത് എന്നൊക്കെ വാർത്താലേഖകരോട് പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. കൃത്യമായി അറിയില്ല. എന്തൊക്കെയായാലും കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ തന്ത്രത്തെ ഇപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കാണുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടിയതിൽ യു ഡി എഫിലെ ഘടകകക്ഷികളെ കുറ്റപ്പെടുത്തി കത്തോലിക്ക സഭാ പ്രസിദ്ധീകരണമായ സത്യദീപം കഴിഞ്ഞ ദിവസമാണ് മുഖപ്രസംഗം എഴുതിയത്. തത്വമേ ന്യൂസ് അതിന്റെ വാർത്ത നൽകിയതാണ്. കോൺഗ്രസ് പൂർണ്ണമായി ലീഗിന് കീഴടങ്ങി എന്ന ഇടതു പ്രചരണം തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടു എന്നായിരുന്നു മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ആരോപണം. അല്ല, ഈ തെളിവുകൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ, അനുഭവങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ സത്യദീപം എഴുതിയതിൽ എന്തെങ്കിലും അസത്യമുണ്ട് എന്ന് പൊതുജനങ്ങൾക്ക്, അത് വായിക്കുന്നവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അത് കൃത്യമായി തന്നെ അത് അവർ പറഞ്ഞതാണ്. ലീഗാണ് കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. പിന്നെ എം എം ഹസൻ വെൽഫെയർ പാർട്ടിയുമായിട്ടും ഒക്കെ കൂട്ടുകൂടിയ കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ യു ഡി എഫിന്റെ തകർച്ച അവർ തന്നെ ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി എങ്ങാനും ജയിക്കുകയാണെങ്കിൽ അത് ലീഗിന്റെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ ലീഗ് പറയുന്നത് പോലെ ചെയ്തിട്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ലീഗിന് സമ്മാനിക്കാനുള്ള ആ ഒരു അത്തരത്തിലുള്ള ഒരു കാര്യവും തള്ളിക്കളയാൻ സാധിക്കില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും ചുവടുമാറിയ വിവരം നമുക്കറിയാം. യു ഡി എഫിന്റെ രാഷ്ട്രീയ ദിശാഗതികളുടെ ലീഗ് ഗ്രഹണം എന്ന് പറഞ്ഞാണ് ഒരു മാധ്യമം ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ലീഗ് ഗ്രഹണം, നമ്മൾ ഈ സൂര്യഗ്രഹണം എന്നൊക്കെ പറയുന്നത് പോലെ ലീഗ് ഗ്രഹണം എന്ന് പറയുന്നത് അതത്ര ചെറിയ കാര്യമല്ല. ഒരു ഇത്തരത്തിൽ ഒരു ഘടകകക്ഷിയായി കൂടെ നിന്നുകൊണ്ട് ഒരു മുന്നണിയെ മുഴുവൻ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പത്തിൽ മാറ്റിവെക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ധാരണകൾ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിയത് എന്ന് പറയുന്നു. എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടി എത്തി സംസാരിച്ചു. സത്യദീപത്തിന്റെയും അതുപോലെ കത്തോലിക്ക സഭയുടെയും തെറ്റിദ്ധാരണ മാറിയോ എന്നൊന്നും നമ്മൾക്കറിയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച എന്തെങ്കിലും വാർത്തകളും വിശദാംശങ്ങളും നാളെയോ മറ്റന്നാളോ സത്യദീപത്തിൽ അച്ചടിച്ചു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ സത്യദീപം സത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുക തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നു. എന്തൊക്കെയായാലും ഇനി ഈ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ എന്ന് ചോദിക്കുന്നത് പോലെ യു ഡി എഫിനുള്ളിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ കോൺഗ്രസിനെ രക്ഷിക്കാനായിട്ട് അതിശക്തനായ അശോക് ഗെഹ്ലോട്ട് വരുന്നു. അതുപോലെ അവരുടെ മിഷൻ 60, ഒറ്റയ്ക്ക് 60 സീറ്റുകൾ നേടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയും വാർത്തയും ഒക്കെ ആയി. എന്തൊക്കെയായാലും ഈ ഗ്രൂപ്പിസവും ഈ തമ്മിത്തല്ലും ഈ സമുദായവും മതവും വെച്ചുള്ള വീതം വെപ്പും അതുപോലെ വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണവും ഒന്നും മാറ്റിവെക്കാതെ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടും എന്ന് എ ഐ സി സിക്ക് പോലും തോന്നുന്നില്ല, സോണിയാഗാന്ധിക്ക് പോലും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നിയമസഭയിലായാലും ലോക്സഭയിലായാലും ഒക്കെ വലിയ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് യു ഡി എഫിനെ ദേശീയ നേതൃത്വം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കാണുന്നത്. പക്ഷേ ഈ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്താകും അവസ്ഥ എന്ന് നോക്കിക്കാണണം.
എന്തായാലും കുഞ്ഞാലിക്കുട്ടി എത്തി മഞ്ഞുരുകിയോ നമുക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി കുപ്പായം റെഡിയാണ്, എന്താകുമെന്ന് കണ്ടറിയാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.